വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ പഠിക്കുന്ന ബിഫാം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. സ്റ്റുഡൻറ് കൗൺസിൽ ബിഫാമിൻ്റെ നേതൃത്വത്തിൽ സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ പന്തൽ കെട്ടി അനിശ്ചിതകാല സമരത്തിനും തുടക്കമായി. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇയർ ബാക്ക് സംവിധാനം പിൻവലിക്കുക, ഫീസ് ഇളവ് നൽകുക, കോഴ്സ് കാലാവധി ദീർഘിപ്പിക്കാതെ മുഴുവനാക്കാൻ സഹായിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. കേരളത്തിലുടനീളമുള്ള 48 കോളേജുകളിലെ 500 വിദ്യാർത്ഥികളാണ് വിവിധ ദിവസങ്ങളിലായി സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധം തുടരുന്നത്. അധ്യയന വർഷം നഷ്ടപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഫാർമസി കൗൺസിലിന് പോലുമില്ലാത്ത നിയമം നടപ്പാക്കി വിദ്യാഭ്യാസ ദൈർഘ്യം കൂട്ടാനുള്ള സർവകലാശാല നടപടി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാനാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ 21 സൂചനാ പണിമുടക്ക് നടത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ ചർച്ചയിൽ വൈസ് ചാൻസലറോ രജിസ്ട്രാറോ പങ്കെടുത്തിരുന്നില്ല. പരീക്ഷാ കൺട്രോളറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ അനുകൂല നടപടികൾ ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത്. നിലവിൽ പിന്നെ ഫസ്റ്റ് 2017 ബാച്ചിന്റെ സ്റ്റുഡൻസിന് ഫസ്റ്റ് മുതൽ 7th സെം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമാണ് 8th സെമ്മിലേക്ക് കയറാൻ വേണ്ടിട്ട് പറ്റുന്നത്. അപ്പോൾ അത് അവർക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഫസ്റ്റ് മുതൽ 7th സെം വരെ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിലാണ് 8th സെമ്മിലേക്ക് കയറാൻ വേണ്ടിട്ട് പറ്റുന്നത്. അതേപോലെ 3-4 ക്ലിയർ ചെയ്യാതെ 7th സെമസ്റ്ററിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അത് ഓൾറെഡി ഇയർ ബാക്ക് 2017 ബാച്ചിന് വന്ന് ഒരു വർഷം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇയർ ബാക്ക് ആയിട്ട് അതിൻ്റെ കൂടെ ഈ കൊറോണ എന്ന ഈ ഒരു സാഹചര്യം, ഈ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പിന്നെയും ഇയർ ബാക്ക് സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ 1.5 വർഷം മുൻ സെമസ്റ്റർ പരീക്ഷകളിലെ മുഴുവൻ പേപ്പറുകൾ വിജയിച്ചാൽ മാത്രമേ അടുത്ത സെമസ്റ്റർ പ്രവേശനം സാധ്യമാകൂ എന്ന തീരുമാനത്തിന് പുറമേ പരീക്ഷ നടത്താതെ ഇയർ ബാക്ക് കൂട്ടുന്നതിലേക്കുള്ള നടപടി സർവകലാശാല സ്വീകരിച്ചതാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. മറ്റു സർവകലാശാലകൾ കോവിഡ് കാലത്ത് ഓൺലൈനിലൂടെ പരീക്ഷ നടത്തി കോഴ്സുകളുടെ വിദ്യാഭ്യാസ ദൈർഘ്യം കൂട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ആരോഗ്യ സർവകലാശാല പരീക്ഷ നടത്താൻ തയ്യാറാകാതെ വന്നതോടെ 4 കൊണ്ട് കഴിയേണ്ട കോഴ്സ് 6-7 പഠിക്കേണ്ട അവസ്ഥയിലെത്തിയെന്നുമാണ് വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസ വായ്പയെടുത്തും മറ്റും പഠനം തുടരുന്നവർ വലിയ പ്രതിസന്ധിയിലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പലരും ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ഈ ലോൺ എടുത്ത് ഇപ്പൊ ഈ കോഴ്സ് 4 കൊണ്ട് തീരേണ്ട കോഴ്സ് ഇപ്പൊ 5 അതുപോലെ തന്നെ ഇയർ ബാക്ക് ആയ പിള്ളേരുണ്ട്, അവരിനി 6 ഇനി ഇയർ ബാക്ക് വെച്ച 7-8. ഇവരോട് ചോദിക്കുമ്പോൾ ഇതിനു നേരത്തെ ഞങ്ങൾ 8 പഠിച്ചിട്ട് ഇറങ്ങിയ പിള്ളേരാണ് ഞങ്ങൾ ഇവരെ വിളിച്ചപ്പോ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്താ 4-5 കൊണ്ട് ഇറങ്ങിയാൽ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് പോയി ആരോഗ്യമന്ത്രി ഉൾപ്പെടെ കണ്ടു. ആരോഗ്യമന്ത്രിക്ക് നിവേദനം ഉൾപ്പെടെ കൊടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നടപടിയാണെന്ന് പറയും. ഇപ്പോൾ ഒരു മാസത്തോളം ഞങ്ങൾക്ക് ഇതേവരെ അതിനെപ്പറ്റി ഒന്നും റെസ്പോൺസ് ഒന്നുമില്ല, വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.